നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ഫോൺ നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഫോണിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ, ഫോണിൻ്റെ സ്പീക്കർ, സെൻസർ, ക്യാമറ തുടങ്ങിയ ഫോണുമായി ബന്ധപ്പെട്ട എല്ലാ എ ടു സെഡ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു കോഡ് നമ്പറാണ് നിങ്ങളെ ഞാൻ കാണിച്ചിരുന്നത്. ഈ കോഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഞാനിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതിനുവേണ്ടി ഫോണിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾ ഡയൽ ചെയ്യുക *#0*# എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഡയൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. റെഡ്, ഗ്രീന്, ബ്ലൂ എന്നല്ല അതിലുണ്ട്. ഇതിൽ റെഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോണിൻ്റെ സ്ക്രീൻ എല്ലായിടത്തും ഒരുപോലെ റെഡ് കളർ വന്നിട്ടുണ്ടെങ്കിൽ കളറിന് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്ത് ഗ്രീനാണ്, ഗ്രീനും പ്രോബ്ലം ഇല്ല, ഡിസ്പ്ലേ എല്ലാ ഭാഗത്തും ഗ്രീൻ എത്തിയിട്ടുണ്ട്. അടുത്ത് ബ്ലൂ ആണ്, അതും പ്രോബ്ലം കാണുന്നില്ല. അടുത്ത് റിസീവർ, റിസീവറും പ്രോബ്ലം ഇല്ല. അടുത്തത് നെക്സ്റ്റ് വൈബ്രേഷനാണ്, വൈബ്രേഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് വൈബ്രേഷൻ. നെക്സ്റ്റ് കാണുന്ന മെഗാ ക്യാമറയാണ്, അത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. എൻ്റെ റിയർ ക്യാമറയാണ് ഫോണിൻ്റെ, നല്ല ക്ലിയറായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഫോണിൻ്റെ സെൻസർ ആണ്, നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം സെൻസർ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. നല്ല ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സെൻസർ, യാതൊരു പ്രോബ്ലം ഇല്ല. നെക്സ്റ്റ് വരുന്നത് ടച്ച് ആണ്, ഫോണിൻ്റെ ടച്ചിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. കാരണം ഈ ടച്ച് ഫോൺ ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ മാറുന്നില്ലെങ്കിൽ ഈ ഫോണിൻ്റെ ടച്ചിന് വല്ല പ്രോബ്ലം കാണുമോ? അത് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം കേട്ടോ. ഇതായി നമുക്കിങ്ങനെ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. നമ്മൾ ഈ ലൈൻ ഇങ്ങനെ കറക്റ്റ് ചെയ്യുമ്പോൾ എവിടെയാണോ പച്ച കളർ വരാത്തത് അവിടെ നമ്മുടെ ടച്ചിന് പ്രോബ്ലം ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മൊത്തം വരച്ച് നോക്കാം. ഉണ്ടല്ലേ, വരയ്ക്കുന്ന സ്ഥലങ്ങളെല്ലാം കറക്റ്റായിട്ട് വര വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നിലവിലിതിൽ. അടുത്ത ഫോണിൻ്റെ സ്പീക്കർ ഭാഗമാട്ടോ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്പീക്കറും പ്രോബ്ലം ഒന്നുമില്ല. അടുത്ത സബ് കീ, നമുക്ക് ഇവിടെ വോളിയം കൂട്ടുന്ന ബട്ടണും താഴെ വോളിയം കുറയ്ക്കുന്നതാണ്, അപ്പോൾ രണ്ട് കളറായിട്ട് ഇവിടെ വരും. കണ്ടില്ലേ, പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. നെക്സ്റ്റ് വരുന്നത് ഫ്രണ്ട് ക്യാമറയാണ് ഫോണിൻ്റെ, നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഫ്രണ്ട് ക്യാമറയും പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഇവിടെ ഞാനൊരു ഷൂട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ, ലൈറ്റ് ഉള്ളതിൻ്റെ പേരിലാണ്. അടുത്ത ഗ്രിപ്പ് സെൻസറാണ്, നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. അതും ഓക്കെയാണ്. പിന്നെ വരുന്നത് നമുക്ക് ബ്ലാക്ക് ആണ്, ബ്ലാക്ക് കളർ. നമുക്ക് ഫോണിൻ്റെ ഡിസ്പ്ലേ ആമോ എൽ ഇ ഡി ആണോ, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ലൈറ്റ് റെജൻറ്റിൽ അറിയാൻ പറ്റും. കണ്ടില്ലേ, ഒരു ഫോണിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ കോഡ് നമ്പർ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. ഇത് നിങ്ങളിൽ എത്ര പേർക്ക് അറിയാമായിരുന്നു? തീർച്ചയായിട്ടും അറിയില്ലാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലൂടെ ആണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു വീഡിയോയിൽ.